അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്താണ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഹദീസും കാണാൻ സാധ്യമല്ല. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, തർക്കമില്ല. ചില മഹത്തുക്കള് ഫുഖഹാക്കള് കിതാബുകളിൽ പറഞ്ഞതായി കാണാം, യൗമുൽ ജുമുഅത്തി ഇസ്നത അശറ സാഅ, വെള്ളിയാഴ്ച ദിവസം 12 സമയങ്ങളുണ്ട്, ദുആക്ക് ഇജാബത്തുള്ള 12 സമയങ്ങളുണ്ട്. ലാ യൂജദു ഫീഹ അബ്ദു മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ ആ സമയങ്ങളിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ അസ്അലുല്ലാഹ ഷൈഅൻ ഇല്ലാ അത്താഹു ഇയാ, ഖൈറായ ദുന്യവിയായ ഉഖ്രവിയായ ഖൈറായ എന്ത് ചോദിച്ചാലും അള്ളാഹു നമ്മുടെ ദുആ ആ സമയങ്ങളിൽ ഒത്തു വന്നാൽ തീർച്ചയായും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. മഹന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഫൽതമിസുഹ, അതിൽ ഏറ്റവും സാധ്യതയുള്ള സമയം ആഖിർ സാഅത്തി ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷമുള്ള സമയം, അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് കൂടുതലും സാധ്യതയുള്ളത്. ആ സമയത്ത് നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഖളർ നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചതായി കാണാം, ഇന്നമൻ ഖാല ബഅദ അസ്രിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ, ഒരാൾ പറഞ്ഞാൽ, മുസ്തഖ്ബിലൻ, ഖിബലക്ക് മുന്നിട്ട്, ഖിബലക്ക് തിരിഞ്ഞിരുന്ന് നല്ല ഇഖ്ലാസോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഉത്തരം കിട്ടണം, എന്റെ ഉദ്ദേശം പൂർത്തിയാകണം, എന്റെ മുറാദ് ഹാസിലാകണം, എന്റെ വിഷമങ്ങള് മാറണം, എന്റെ കടങ്ങള് വീടണം, എന്റെ രോഗങ്ങള് മാറണം, എന്റെ വീടിന്റെ പണി പൂർത്തിയാകണം, എന്തൊക്കെ മുറാദുകളുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തു വാങ്ങട്ടെ, അത് കരുതി ഒരാളെ ചൊല്ലിയാൽ, ഏത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ര ചൊല്ലിയാൽ, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ര ഒരാൾ ചൊല്ലിയാൽ, ലാ അൻ തഗീബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അസ്ർ നിസ്കരിച്ച് മഗ്രിബ് വരെ ഒരാൾ ചൊല്ലിയാൽ, വസഅല അല്ലാഹു ഷൈഅൻ, എന്നിട്ട് അല്ലാഹുവിനോട് അവനെ ചോദിക്കുന്നു അവന്റെ ആവശ്യങ്ങൾ, മിൻ ഉമൂരി ദുനിയാ, ദുന്യാവിലെ കാര്യങ്ങൾ, ദുന്യാവിലെ ആവശ്യങ്ങൾ ചോദിക്കുന്നു, അവിദ്ദീൻ, അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, അറ്റാഹുയ്യ, തീർച്ചയായും അത് നൽകുക തന്നെ ചെയ്യും, ചോദിച്ച അല്ലാഹ് കൊടുക്കുക തന്നെ ചെയ്യും, അവന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആയനത്തു താലിബ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം മഹന്മാര് പറഞ്ഞതായി കാണാം. അപ്പൊ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ര ചൊല്ലി വെള്ളിയാഴ്ച അസന്ദേശം ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ തീർച്ചയായും സ്വീകരിക്കും. നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ, വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്, നമുക്കൊരു 100 പ്രാവശ്യം യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് ചൊല്ലി ചെറിയ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്കുറൂനി അദ്കുറുകും വശ്കുറൂനി വലാ തക്ഫുറൂൻ. يا الله يا رحمان 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 يا الله يا رحمان
يا الله يا رحمن 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 رب سبحانه وتعالى സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد റഹ്മാനായ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. ജീവിതത്തിൽ എപ്പോഴും നീ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കിത്തരണേ അല്ലാ, എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല മുറാദുകളുണ്ട്, നല്ല നല്ല ആവശ്യങ്ങളുണ്ട്, നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ജോലികളിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഞങ്ങളെ ബിസിനസ്സുകൾ, കൃഷികൾ, തോട്ടങ്ങൾ, വാഹനങ്ങൾ, വീടുകൾ, ഭാര്യമക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബം, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പെങ്ങന്മാർ, ഉസ്താദന്മാർ, വാക്കുണ്ടേൽപ്പിച്ചവർ, ഈ സദസ്സിലുള്ളവർ, ഈ ചാനലിലൂടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ ദിക്ര ദുആ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത മാരകമായ ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാ, ക്യാൻസറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യമക്കൾ, സന്താനങ്ങൾ, ജ്യേഷ്ഠ അനുജന്മാർ, സഹോദര സഹോദരിമാർ, പെങ്ങന്മാരും കുടുംബക്കാരും, ഉസ്താദന്മാര്, ശിഷ്യന്മാര്, വാക്കുണ്ടേൽപ്പിച്ചവര്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര്, ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും നീ കാക്കണേ അല്ല. അറ്റാക്ക് നൽകല്ലേ അല്ല, ഞങ്ങളെ ഹാർട്ടിനൊരു തകരാറും നീ നൽകല്ലേ അല്ല, കിഡ്നിക്കൊരു പ്രയാസവും നീ നൽകല്ലേ അല്ല, ഡയാലിസിന് വിധേയമാക്കല്ലേ അല്ല, വയറു സംബന്ധമായ സർവ്വരോഗങ്ങളിൽ ഞങ്ങളെ നിരക്ഷപ്പെടുത്തണേ അല്ല, മൂത്രസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, ശരീരത്തിന്റെ പുറത്തുള്ള വേദനകളിൽ ഞങ്ങളെ നീ കാക്കണേ അല്ല, തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, പല്ലുവേദന, ചെവിവേദന, നെഞ്ഞുവേദന, കൈകാലുവേദന, മുട്ടുവേദന, ഊരവേദന, ശരീരത്തിലുള്ള ഉള്ളും പുറത്തുള്ള സർവ്വ വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല. ഒരു വേദനയും ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഐസിയുലും കിടക്കുന്ന രോഗം നൽകല്ലേ അല്ല, കലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ല, അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗം നൽകല്ലേ അല്ല, അപകടം നൽകല്ലേ അല്ല, അപകട മരണം നൽകല്ലേ അല്ല, നടുറോട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല, നടുറോട്ട് ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ല. ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്, ഡ്രൈവ് ചെയ്യുന്നവരാണ്, ഒരു അപകടവും ഒരു പ്രയാസവും ഒരു കുടുക്കും നീ നൽകല്ലേ അല്ല. പടച്ചവനെ, ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിനും സന്തോഷത്തിലാക്കി തരണേ അല്ല. ഞങ്ങളെ വീട്ടിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ല, മാതാപിതാക്കൾക്ക് വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ അല്ല, ഭാര്യമക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും സുഖവും സന്തോഷവും നൽകണേ അല്ല, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, ഉസ്താദ്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, വേണ്ടപ്പെട്ടവരിൽ നിന്ന് സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഉത്തരം നൽകിയവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകളിലുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല, മഗ്ഫിറത്ത് നൽകണേ അല്ല, മർഹമത്ത് നൽകണേ അല്ല, ഖബർ വിശാലമാക്കണേ അല്ല, ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിലും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ല, ഞങ്ങളെ ഭാര്യമക്കൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, യതീമാകുന്ന ഒരു മരണം നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല. ഉടച്ചവനെ, സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ല, അയിനിൽ നിന്ന് കാക്കണേ അല്ല, ശൈത്വാനിത്ത റുഹാനിത്തടക്കമുള്ള സർവ്വ പ്രയാസങ്ങളും ഞങ്ങളെയും കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണേ അല്ല. ഞങ്ങളെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ല, ആയുസ്സിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ല, ഞങ്ങളെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, അർക്കാത്ത് സകനാത്ത് അക്വാരുകളിൽ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷം ഇസ്സത്തും നീ നൽകണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ല. ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ല. ഫളിയത്താക്കല്ലേ അല്ല. അസൂയക്കാരുടെ
ഹസദിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, വാലിമ്യങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ, ഫാസിദുകളെ ഫസാദിൽ നിന്ന് കാക്കണേ അല്ലാ, മുത്തക്കബ്ബിരീങ്ങളുടെ കിബറിൽ നിന്ന് കാക്കണേ അല്ലാ, മൂത്തദീങ്ങളെ എല്ലാവിധ ശറുകളിൽ നിന്ന് കാക്കണേ അല്ലാ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശത്രുക്കളുടെ യഹൂദികളുടെ നസ്രാനികളുടെ വലിയ ഷറുകള് വലിയ പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാവിധ ഷറുകളിൽ നിന്ന് ലോക മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ, ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ലോകത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അവർക്ക് നീ ഫത്ഹ് നൽകണേ അല്ലാ, ഉടച്ചവനെ ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് നിന്നോട് ചോദിക്കുന്നത്, നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, നിങ്ങളോട് അറക്കുന്നു പടച്ചവനെ, ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ, എത്രയും പെട്ടെന്ന് ഇജാബത്ത് നൽകണേ അല്ലാ, അല്ല ഇജാബത്തുള്ള ഒരു ദുആയായി ഒരു മജ്‌ലിസായി ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം, അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.